തിരുവനന്തപുരം മംഗലപുരത്ത് ജനവാസ മേഖലയിലെ ടാർ മിക്സിംഗ് തുടങ്ങുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശത്ത് ഭിന്നശേഷി കുട്ടികളുടെ സ്കൂളും അംഗനവാടിയും ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. നാട്ടുകാർ ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു. കഴക്കൂട്ടം കടമ്പാട്ടുകോണം ഭാഗത്ത് ദേശീയപാതയുടെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയാണ് മംഗലപുരം വേലൂരിൽ ടാർ മിക്സിംഗ് യൂണിറ്റ് ആരംഭിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ 6.5 ഏക്കർ സ്ഥലം വാടകയ്ക്കെടുത്ത കമ്പനി അധികൃതർ സ്ഥലം വൃത്തിയാക്കാനായി മണ്ണുമാന്തി യന്ത്രവുമായി എത്തിയപ്പോൾ നാട്ടുകാർ തടഞ്ഞു. സ്ഥലത്തിന് തൊട്ടടുത്തായി ഭിന്നശേഷി കുട്ടികളുടെ സ്കൂളും അംഗനവാടിയും വീടുകളുമുണ്ട്. ടാർ മിക്സിംഗ് ആരംഭിച്ചാൽ ഇവയ്ക്കെല്ലാം ഭീഷണിയാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾക്കും ഞങ്ങളെ കുട്ടിയൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള അന്തരീക്ഷം, ഞങ്ങൾക്ക് കുടിവെള്ളം, ഇതൊക്കെ ഏത് മനുഷ്യർക്കും കിട്ടാനുള്ള ഒരിതാണ്. അപ്പോൾ ഇവിടുത്തെ ടാർ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ഈ മലിനീകരണങ്ങൾ ഈ പ്രദേശത്ത് മൊത്തം ബാധിക്കും. ഏകദേശം 4-5 കിലോമീറ്ററുകൾ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പ്രദേശത്തെ മൊത്തം നശിപ്പിക്കുന്ന ഈ ടാർ പ്ലാന്റ് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല. പ്രതിഷേധത്തിന് പിന്നാലെ മംഗലപുരം പോലീസ് എത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അതേസമയം ടാർ മിക്സിംഗ് പ്ലാന്റ് തുടങ്ങുന്നില്ലെന്നും നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കാനാണ് സ്ഥലം വൃത്തിയാക്കുന്നതെന്നുമാണ് കമ്പനി അധികൃതരുടെ വാദം. ഇങ്ങനെ ഒരു എതിർപ്പും തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഈ ഒരു വികസനത്തിന്റെ ഈ പദ്ധതി എങ്ങനെ മുന്നോട്ട് പോകും? നേരത്തെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് സ്ഥലത്ത് നിർമ്മാണം തുടരാനായി വിധി സമ്പാദിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.